നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി ഒരു ഷോർട്ട് മെഡിറ്റേഷൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ലുക്ക് ഓഫ് ജീസസ്, യേശുവിന്റെ നോട്ടം. സാംസ് 34:5, 34 സങ്കീർത്തനം 5 വാക്യം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Those who look to him are radiant and their faces shall never be ashamed. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാനായി ഒരുമിച്ച് വന്നിരിക്കുന്ന നമുക്ക് യേശുവിന്റെ നോട്ടം എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. വേദപുസ്തകം പറയുന്നു, യേശുവിനെ നോക്കിയവരും യേശു നോക്കിയവരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലൂടെ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയി എന്ന്. നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ സന്ദർഭം യേശുവിലേക്ക് നമുക്ക് യഥാർത്ഥമായി നോക്കി അവിടുത്തെ നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് കുറെ കൂടെ ദൈവമനുഷ്യരായി ജീവിപ്പാൻ ഇടയാകട്ടെ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റരുതേ, നീ ഞങ്ങളെ കടാക്ഷിക്കണമേ, നീ ഞങ്ങളെ ദർശിക്കണമേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഇതെല്ലാം തിരുവചനത്തിൽ ദൈവത്തിന്റെ നോട്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇവിടെ ഒരു പ്രത്യേകത സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം യേശു മുഖത്തേക്ക് നോക്കിയവരൊക്കെ ഉള്ളിലേക്ക് നോക്കിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ യേശു മുഖത്തേക്ക് നോക്കുകയും തങ്ങൾ ഉള്ളിലേക്ക് നോക്കുകയും ചെയ്ത 2-3 ആളുകളുടെ ഉദാഹരണത്തിലൂടെ ഈ ധ്യാനം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ഒന്നാമതായിട്ട് ലൂക്ക് ചാപ്റ്റർ 18:18-26, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:18-26. അവിടെ നാം കാണുന്നത് ധനവാനായ ന്യായശാസ്ത്രി, ദ റിച്ച് യങ് റൂളർ. ജീസസ് ലുക്ക്ഡ് അറ്റ് ദി റിച്ച് യങ് റൂളർ. കർത്താവ് ഈ ധനികനായ ന്യായശാസ്ത്രിയെ നോക്കി. നോക്കിയപ്പോൾ കർത്താവിന് മനസ്സിലായി നിത്യജീവനിലേക്ക് വളരുവാൻ അവന്റെ ജീവിതത്തിൽ ചില പോരായ്മകൾ ഉണ്ട്. കർത്താവ് അവനോട് പറഞ്ഞു, There is still one more thing you need to do. നീ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു, എന്നാൽ ഒരു കുറവ് നിനക്കുണ്ട്. അമിത സമ്പത്തായിരുന്നു അവന്റെ കുറവ്. അവനോട് കർത്താവ് പറഞ്ഞു, Sell all you have and give the money to the poor. അവന്റെ ചോദ്യം എന്താണ്? What shall I do to inherit eternal life? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, അത് പരിഹരിച്ചെങ്കിലേ നിനക്ക് നിത്യജീവനിൽ പ്രവേശിപ്പാൻ സാധിക്കും. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മൾ വന്നിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം എന്തെങ്കിലും കുറവുകൾ ഞങ്ങളിൽ ഉണ്ടോ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കും.
ഇവിടെ ഇപ്പോൾ ജോയങ്കൾ വായിച്ച സങ്കീർത്തനം നിന്റെ അവസാനം എന്താ പറയുന്നത്? വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ഈ പ്രാർത്ഥന ന്യായശാസ്ത്രീയെ പോലെ നമ്മുടെ പ്രാർത്ഥനയായിട്ട് തീരണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ എന്തെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണമാകണമെന്നില്ല. അത് സ്വാർത്ഥതയാകാം, അഹങ്കാര സ്വഭാവമാകാം, തൻകാര്യമാകാം, അസൂയയാകാം, പരീക്ഷ മനോഭാവമാകാം. അതെന്താണെങ്കിലും യേശുവിൻ്റെ നോട്ടം നമ്മിൽ പതിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകും. എന്താണ് ദൈവമേ പ്രാർത്ഥനയ്ക്കുള്ള ഞങ്ങളുടെ കുറവുകൾ, അത് ഞങ്ങളെ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമതായിട്ട് കർത്താവ് നോക്കി എന്ന വേദപുസ്തകം പറയുന്ന ആൾ ലൂക്കോസ് സുവിശേഷം 19:1-10 വാക്യം. Luke 19:1-10. Jesus looked at Zacchaeus. Yeshu Zaccheus noki. Jesus looked up and said to Zacchaeus, "Hurry down, because I must stay in your house today." Zaccheus, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ആദ്യം നിശബ്ദനായി നിന്ന സക്കായി സാവധാനം തിരിച്ചറിവിലേക്ക് വരികയാണ്. കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ സക്കിയോസ് സ്റ്റുഡ് സ്റ്റിൽ, ദെൻ സ്ലോലി He came to self-realization. കർത്താവിന്റെ അടുക്കൽ നിന്നപ്പോഴാണ് കർത്താവിൽ നിന്ന് എത്ര ദൂരെയാണ് താനെന്ന് സക്കായിക്ക് മനസ്സിലായത്. തെറ്റുകളെ മനസ്സിലാക്കിയ സക്കായി യേശു കർത്താവിനോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? Lord, I will give half of my belongings to the poor, and if I have cheated anyone, I will pay him back 4 times as much. ഞാൻ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചോളും. Jesus said to him, salvation has come to this house today, for this man also is a descendant of Abraham. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. യേശുവിന്റെ നോട്ടം സക്കായിയെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു. ഈ സന്ധ്യയിൽ പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്ന നമ്മെ യേശു നോക്കും. അവൻ നോക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കി നമ്മുടെ കുറവുകളെ റിയലൈസ് ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. മൂന്നാമതായി നമ്മൾ കാണുന്നത് യേശു പത്രോസിനെ നോക്കി. Luke 22:61. Jesus turned round and looked straight at Peter. Yeshu tirinje Patrosine nokki. Aage paade aadi ulanni ninna Patros. Avane aadi mudi maatiya oru notam aayirunnu Yeshu kartavinde. Yeshu Patrosinte mukhathu nokkiyappol Patros tande ullilekku nokki. When Jesus looked at Peter's face, Peter looked into his heart. അവിടെ നിറഞ്ഞു നിന്ന ബലഹീനതകൾ അവൻ കണ്ടു. ഉള്ളുരുകി കരയുന്ന അനുതാപത്തിലേക്ക് പത്രോസ് കടന്നു വന്നു. അവിടെ നാം വായിക്കുന്നത് പീറ്റർ
went out and wept bitterly. Peter went out and wept bitterly. Patros purattu poi adi dukkathode pottikarinju ennaanu avade ezhuthirikkunnu. Yesuvinte notam thannil padichappol Patrosinu manasilayi thante ullile balaheenathakale kurichu avan purattu poi karayukayanu. Yesuvinte alivarna notam sweekarikkunna aarum തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കാതെ പോവുകയില്ല. തന്നെ തള്ളി പറഞ്ഞ പത്രോസിനോടാണ് കർത്താവ് അനുകമ്പയോടെ നോക്കിയത്. ഈ സന്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്ന നമ്മിൽ യേശുവിനെ ദുഃഖിപ്പിക്കുന്ന പല സ്വഭാവങ്ങളും കാണും. യേശുവിൽ നിന്ന് അകന്നുപോയ പല മാതൃകകളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. നമുക്ക് സങ്കടത്തോടെ കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. അതിൻ്റെ നാല് വരികൾ ഇങ്ങനെയാണ്: കേഫാവിൻ കണ്ണുനീരെപ്പോൾ ഒഴുകുമെൻ കണ്ണിൽ നിന്ന് ദൈവമേ, ഞാൻ ആയവ ഓർത്ത് അലറിക്കരവതിനായി തുണച്ചിടുക. നമുക്ക് കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു. അവസാനമായി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. ജീസസ് ലുക്ഡ് അറ്റ് ദ വുമൺ കോട്ട് ഇൻ അഡൾട്രി, John 8:1-11. യോഹന്നാന്റെ സുവിശേഷം 8:1-11. എല്ലാവരും കൂടി അവളെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നാം വായിക്കുന്നു, യേശു ആദ്യം നിലത്തും പിന്നെ ആ സ്ത്രീയുടെ മുഖത്തും നോക്കി. യേശു ആദ്യം നിലത്തും പിന്നീട് തല ഉയർത്തി അവളുടെ മുഖത്തും നോക്കി. ആ നോട്ടത്തിൽ അവളുടെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങൾ യേശു കണ്ടു. ചുറ്റും നിൽക്കുന്നവരെല്ലാം ആ സ്ത്രീയെ കാണുന്നത് പാവിനിയായ ഒരു സ്ത്രീയായിട്ടാണ്. അഡൽട്രസ് വുമൺ. എല്ലാവരും അവളുടെ ശരീര സംബന്ധമായ കാര്യങ്ങളിൽ ആകൃഷ്ടരായി അവളെ നോക്കുമ്പോൾ യേശു അവളായി തീരേണ്ട അവസ്ഥയിൽ അവളെ കാണുകയാണ്. ഇന്ന് അവളുടെ ജീവിതത്തിലെ തെറ്റുകൾ എന്തെന്നല്ല കർത്താവ് കാണുന്നത്, നാളെ ഈ സ്ത്രീ ആരായിത്തീരും. The possibilities of tomorrow. പിന്നീട് ഒരിക്കലും പാപത്തിന്റെ അഗാധതയിൽ വീഴാതെ ഇരിക്കാൻ വേണ്ട മനഃശക്തി യേശു ആ സ്ത്രീക്ക് നൽകുകയാണ്. ഒരുപക്ഷെ നമ്മളും ഉള്ളിലേക്ക് നോക്കുമ്പോൾ പലവിധമായ പാപങ്ങളുടെ ഉടമകളാണ് നമ്മളെന്ന് തോന്നി നമുക്കൊരുപക്ഷെ സങ്കടം വരാം. എന്നാൽ ഓർക്കുക, യേശു ഒരിക്കലും നമ്മെ നോക്കുന്നത് നമ്മുടെ പാപത്തെയല്ല, പാപത്തിനപ്പുറത്തുള്ള നമ്മുടെ നാളത്തെ ജീവിതത്തെയാണ് അവൻ കാംക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു മനോഭാവത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരാം. ലുക്ക് ഓഫ് ജീസസ്, യേശുവിൻ്റെ നോട്ടം. അത് സക്കായിയെ രൂപാന്തരപ്പെടുത്തി, ന്യായശാസ്ത്രീയെ രൂപാന്തരപ്പെടുത്തി, ധനവാനായ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി, പാപിനിയായ സ്ത്രീയെ രൂപാന്തരപ്പെടുത്തി, തന്നെ തള്ളി പറഞ്ഞ ശീമോനെ രൂപാന്തരപ്പെടുത്തി. ഇതിലേത് വിഭാഗത്തിൽ പെടുന്നവരാണ് നാം എങ്കിലും ഈ രാത്രി നമുക്കൊരു സ്കോപ്പുണ്ട്, നമുക്കൊരു ഹോപ്പുണ്ട്. വി ഹാവ് എ ഹോപ്പ് ദിസ് ഈവനിങ്. എന്താണ്? യേശുവിൻ്റെ നോട്ടം. അവൻ നമ്മെ നോക്കുന്നത് നശിപ്പിക്കാനല്ല, അവൻ നമ്മെ നോക്കുന്നത് രക്ഷിക്കാനായിട്ടാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് അനുതാപ ഹൃദയത്തോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അടുത്തു വരാം. ജീവനുണ്ടാമേകോട്ടാൽ ജീവനുണ്ടാമിപ്പോൾ നിനക്ക് പാപി നോക്കി നീ രക്ഷ പ്രാപിക്കുക,
ജീവനെ തന്നൊരു യേശുവിൽ നോക്കി നോട്ടത്താൽ ക്രൂശിങ്കൽ ജീവനുണ്ടാമിപ്പോൾ നിനക്ക്. ഈ വചനങ്ങളാൽ ദൈവനാമം അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് തുടരാം. ഇന്ന് മധ്യസ്ഥ